ഓണക്കാലത്ത് അവധി ആഘോഷിക്കാൻ നാട്ടിലെത്താൻ തയ്യാറാകുന്ന പ്രവാസികളെ പിഴിയുകയാണ് വിമാന ബസ് കമ്പനികൾ. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഓണക്കാലത്ത് നാട്ടിലേക്ക് എത്താൻ സാധാരണ നിരക്കിനേക്കാൾ 2-3 ഇരട്ടി നിരക്ക് വർധനവാണ് ഓണക്കാലത്ത് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ ഉൾപ്പെടുത്തി 2 സംസ്ഥാനത്തെ KSRTC സർവീസുകൾ യാത്രക്കാർക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഓണക്കാലത്ത് റെയിൽവേ കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനും അനുവദിച്ചിട്ടുണ്ട്. ഗൾഫിലെ പ്രവാസികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. ഗൾഫ് കേരള സെക്ടറിലെ പല വിമാന ടിക്കറ്റുകളും വിറ്റുതീർന്നു. ശേഷിക്കുന്ന ഏതാനും ടിക്കറ്റുകൾക്ക് 200 ഇരട്ടിയിലേറെയാണ് വർധനവ്. ഇതോടെ ഓണത്തിന് നാട്ടിലെത്താൻ ആഗ്രഹിച്ച പലരും യാത്ര ഉപേക്ഷിച്ചു. UAE-യിൽ സ്കൂൾ അവധിക്കാലം അവസാനിച്ചിരിക്കുന്നതിനാൽ മടങ്ങാനിരിക്കുന്ന പ്രവാസി കുടുംബങ്ങളും ആശങ്കയിലാണ്. നേരത്തെ 7,000 രൂപയിൽ താഴെ വിലയ്ക്ക് ലഭിച്ചിരുന്ന വിമാന ടിക്കറ്റുകൾക്ക് നിലവിൽ 40,000 മുതൽ 1,00,000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. കോഴിക്കോട് ദുബായ് മേഖലയിൽ 64,000 രൂപ വരെയായിട്ട് ടിക്കറ്റ് നിരക്ക് ഉയർന്നു. ദുബായ് കോഴിക്കോട് മേഖലയിലും സമാനമാണ് നിരക്കുകൾ. ദുബായ് കൊച്ചി റൂട്ടിൽ 13,000 മുതൽ 1,47,038 വരെയാണ് നിരക്ക്. തിരുവനന്തപുരത്തേക്ക് 28,000 മുതൽ 2,45,829 രൂപ വരെയും ഫലത്തിൽ 2 മക്കളടങ്ങുന്ന ഒരു കുടുംബത്തിന് കേരളത്തിൽ നിന്ന് ദുബായിലേക്കോ തിരിച്ചോ യാത്ര ചെയ്യണമെങ്കിൽ 2,00,000 രൂപ നൽകേണ്ടി വരും. സെപ്റ്റംബർ പകുതി വരെയും സമാന നിലയിലാണ് വില. അതിനുശേഷം പഴയ നിലയിലേക്ക് വില താഴുന്നുണ്ട്. മറ്റിടത്ത് ഉയർന്ന നിരക്കിലെങ്കിലും ടിക്കറ്റ് ലഭ്യമാണെങ്കിലും കോഴിക്കോട് ഷാർജ മേഖലയിൽ 2 ആഴ്ച ടിക്കറ്റുകൾ ലഭ്യമല്ല. സെപ്റ്റംബർ ആദ്യവാരത്തിൽ 33,080 രൂപ മുതൽ 66,404 രൂപ വരെയാണ് ടിക്കറ്റിന് നൽകേണ്ടത്. തിരുവനന്തപുരത്തേക്ക് 22,660 മുതൽ 90,522 വരെയും കൊച്ചിയിലേക്ക് 19,000 മുതൽ 64,741 രൂപ വരെയും എത്തി നിൽക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും 7,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റുകൾ ലഭിച്ചിരുന്നു. അബുദാബിയിലേക്ക് കോഴിക്കോട്ട് നിന്ന് 36,902 മുതൽ 1,50,219 രൂപ വരെയാണ് നൽകേണ്ടതെങ്കിൽ കൊച്ചിയിൽ നിന്ന് 22,000 മുതൽ 2,67,409 രൂപ വരെ നൽകണം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിദ്ദ മേഖലയെ നിരക്ക് വർധനവ് ബാധിച്ചിട്ടില്ല എന്നതാണ്. കോഴിക്കോട് ജിദ്ദ മേഖലയിൽ 12,790 രൂപ മുതൽ ടിക്കറ്റ് ലഭിക്കും. കൊച്ചിയിൽ നിന്ന് 13,242 രൂപയും തിരുവനന്തപുരത്ത് 31,862 രൂപയുമാണ് ഈടാക്കുന്നത്.